റേഡിയോ സ്റ്റേഷൻ എന്നിട്ട് എനിക്ക് ജോലി തരും. ഇങ്ങനെ ഒരു റേഡിയോ ആർജി ആയി മാറാൻ കഴിയും. നമ്മൾ ഒരു റേഡിയോ സ്റ്റേഷനിൽ കയറി പറ്റണല്ലോ. പിന്നെ ഫേക്ക് ആവാതിരിക്കുക. നൈല ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്. രാവിലെ ഇപ്പം അർഫാസും ജോൺസും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടും നമുക്ക് റേഡിയോയിലേക്ക് ശ്രുക. നമ്മുടെ അവസാനത്തെ രണ്ട് വീഡിയോ സെറ്റായിരുന്നു. ആളുകൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കുറേ കമൻസും അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്രാവശ്യം നമ്മൾ അത് നല്ല വ്യത്യസ്തമായിട്ട് പൊതുവെ ആളുകൾക്ക് അറിയുവാൻ താല്പര്യമുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. അതായത് എങ്ങനെ ഒരു റേഡിയോ ആർജി ആയി മാറാൻ കഴിയും. പോലീസ് തോക്കിയുണ്ട്, ഈ വണ്ടി കിഡ്നാപ്പ് ചെയ്തൊക്കെ കേട്ടിട്ട് എന്നിട്ടും നിങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് അത് ആ ഒരു നമ്മുടെ രണ്ട് എപ്പിസോഡും കണ്ടത്. ആർജി ആവാന് ശരിക്ക് ഭയങ്കര എളുപ്പമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മെസ്സേജസ്, ഇപ്പം എനിക്ക് മാത്രമല്ല നമുക്ക് എൻ്റെ കൂടുതലുള്ള കൊലീഗ്സിനൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് എങ്ങനെ നമുക്കൊന്ന് ഹീറ്റ് എഫ് എമ്മിൽ ആർജി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആർജി ചെയ്യാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട് എനിക്ക് പറഞ്ഞു തരുമെന്നല്ല. അപ്പം അതിന് വളരെ സിമ്പിളാണ്. ഓ, ആള് വളരെ പ്ലീസിങ് ആയിട്ട് ഒരു നർമ്മത്തോട് കൂടിയിട്ട് കുറച്ച് ഫണ്ണായിക്കൊണ്ട് എന്ത് കാര്യവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആർക്കും ആർജി ചെയ്യാം. അത്രേ ഉള്ളൂ ആർജി ചെയ്യാനുള്ള ഒരു എന്താണ് എൻ്റെ പേരുള്ള ടെക്നിക്ക് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർജി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നന്നായിട്ട് സംസാരിക്കാം, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ കയ്യിൽ തമാശകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന മാത്രമല്ല, നമുക്കൊരു റേഡിയോ സ്റ്റേഷനിൽ കയറി പറ്റണമല്ലോ. തീർച്ചയായിട്ടും അവിടെയാണ് ഇതിൻ്റെ പിന്നെ ആർജി ചെയ്യാൻ ഇതാണ് എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ബേസിക് ഗ്രാജുവേഷൻ എപ്പോഴും നല്ലതാണ്. ഈ ഡിഗ്രി ഒന്നും വരെ പഠിക്കാത്ത എന്നാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആർജിഎസിനൊക്കെ എനിക്കറിയാം, അങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ളവരുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളൊരു സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി വേണമെന്ന് പറയുന്ന സമയത്ത് അവരാദ്യം തന്നെ നമ്മളോട് ഒരുപക്ഷെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്തെന്ന് ചോദിക്കും. ഓക്കെ, ഞാൻ 10th class ഉള്ളൂ അല്ലെങ്കിൽ +2 ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒന്നാം പോയിട്ട് പഠിച്ചിട്ട് ഡിഗ്രി ഒക്കെ എടുത്തിട്ട് വരുമെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെയൊക്കെ തന്നെ ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ ഹിറ്റ് എഫ് എമ്മിലെ തന്നെ ആർജിഎസിൻ്റെ ഒക്കെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇപ്പം അർഫാസും ജോണും അവർ MBA കഴിഞ്ഞ ആളുകളാണ്. രണ്ടുപേരും MBA കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അതിന് അവരുടെ കൂടെ തന്നെ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന നൈല ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് ആളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മായ ശരിക്ക് സൈക്കോളജിയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ്. റാങ്ക് ഹോൾഡർ ആണ്. അതെ. പിന്നെ പോയി കഴിഞ്ഞതിന് ശേഷം മിഥുൻ ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ലോ ഹൈ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ വരുന്ന ഇപ്പൊ ഡോണ മീഡിയ ആണ്, മീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഡോൺ മാത്രമേ ഉള്ളൂ ഇവിടെ പഠിച്ചിട്ടുള്ളത് തോന്നുന്നുണ്ട്. അപ്പൊ ഞാനും ഷാബോക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങള് ഇത് ജേർണലിസം ബാക്ക്ഗ്രൗണ്ട്, ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളത്. ഷാബു ആണെന്നുണ്ടെങ്കിലും ജേർണലിസം ബാക്ക്ഗ്രൗണ്ട്. അപ്പം അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും ഇൻപുട്ട് സ്റ്റേഷനെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അപ്പൊ അത് തന്നെ ഉള്ളു വേണ്ടത്. അപ്പൊ നിങ്ങള് ഡിഗ്രി, ഒരു ബേസിക് ഡിഗ്രി, അത് BTech ആവാം, ഇതുപോലെ തന്നെ LLB ആവാം, അതല്ലെങ്കിൽ സാധാരണ BA ഇംഗ്ലീഷ് ആവാം, BA ലിറ്ററേച്ചർ ആവാം, BA മലയാളം ആവാം, BA ഉറുദുവോ സംസ്കൃതമോ ഹിന്ദി ആവാം, അതല്ലെങ്കിൽ എന്തുവാം BCom ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോമിയോപ്പതി ഗ്രാജുവേറ്റ് ആവാം, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർ, എന്ത് വേണമെന്നുണ്ടെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടാവുന്നത് നല്ലതാണ് ആദ്യത്തത്. ഇവനിപ്പം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, കയ്യിൽ ഡിഗ്രി ഉണ്ട്, നേരെ റേഡിയോ സ്റ്റേഷൻ വന്നിട്ട് എനിക്ക് ജോലി തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജോലി തരത്തില്ല. അവരപ്പം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, പോയി ജോലി ചെയ്തോളൂ. ഇവിടെ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം തന്നെ കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവസാനം വരെ കാത്തിരുന്നിട്ട് ആ ഒരു ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കരുത്. തീർച്ചയായിട്ടും. ഒരു എനിക്കൊരു സ്ഥാപനമുണ്ട്, അവിടെ ഇപ്പം എനിക്കൊരു 10 bus ഉണ്ട്. ആ 10 വണ്ടിക്ക് വേണ്ടിയിട്ട് 10 ഡ്രൈവേഴ്സിനെ വേണം. അവരിപ്പോൾ അവിടെ നല്ല രീതിയിൽ ഇപ്പോൾ ഡ്രൈവറുമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 11th ഒരു ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവർ അവിടെ വന്നിട്ട് പറയാണ് എനിക്ക് ഇവിടെ ഒരു ജോലി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മികച്ച ഡ്രൈവർമാരുള്ള സ്ഥിതിക്ക് നമുക്ക് 11th ഡ്രൈവർ, എനിക്ക് എന്തെങ്കിലും 10 വണ്ടിയേ ഉള്ളൂ, അത് ഓടിക്കാൻ വേണ്ടിയിട്ട് 10 ഡ്രൈവേഴ്സ് ഉണ്ട്, സോറി ഇപ്പം തരാൻ പറ്റില്ല, സമയമേ നമ്മുടെ കയ്യിലുള്ളൂ. അതെ, എന്നതുപോലെയാണ് ഇപ്പം ഹിറ്റ് എഫ് എമ്മിന്റെ, ഹിറ്റ് എഫ് എം റേഡിയോന്റെ അവസ്ഥ. എല്ലാ റേഡിയോ സ്റ്റേഷന്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ രാവിലെ തൊട്ടിട്ട് വൈകിട്ട് രാത്രി 12 വരെയുള്ള ഷോ ഹോസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. രാവിലെ മോർണിംഗ് 6:00 to 11:00 വരെ അർഫാസ് ജോൺ ആൻഡ് നൈല ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മായ ഉണ്ട്, കൂടെ ഞാനും കുറച്ച് സമയത്തേക്ക് ജോയിൻ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മിഥുൻ ആൻഡ് നിമ്മി വരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഡോണുണ്ട്. അപ്പോഴേക്ക് രാത്രി 12 ഇനി പുതുതായിട്ട് ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾ വന്നാൽ പോലും അയാൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ ടൈം റെഡിയില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിറ്റ് എഫ് എമ്മിൽ ഒരാൾ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്ക് ഗ്രാജുവേഷൻ ഉണ്ട് പിന്നെ അതുപോലെ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തോട് പറയും സോറി തൽക്കാലം ഇപ്പോൾ ഷോ ഹോസ്റ്റ് ചെയ്യാൻ ആളുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാൾ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇനി ഒരു വലിയ എക്സ്പാൻഷനിലേക്ക് വരികയോ ഇനിയിപ്പോ രാത്രി 12 മണി തൊട്ടിട്ട് 2 മണി 2 AM വരെ ഷോ ഹോസ്റ്റ് ആണ്, ആ സമയത്തൊക്കെ ആളുകൾ കേൾക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും, ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, തൽക്കാലം ഇല്ലാന്നേ പറയുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പക്ഷേ മറ്റു റേഡിയോ സ്റ്റേഷനിലേക്ക് വേണമെങ്കിൽ സമീപിക്കാം. ഇനിയിപ്പോ ആ മറ്റു റേഡിയോ സ്റ്റേഷനിൽ സമീപിക്കുമ്പോഴും അവര് പറയാ, നിങ്ങൾക്ക് റേഡിയോ എക്സ്പീരിയൻസ്, ജോലി വർക്ക് എക്സ്പീരിയൻസ് വേണല്ലോ. ഇത് ഇത്രയും ജനലക്ഷങ്ങൾ മൈക്ക് അങ്ങ് ഓൺ ചെയ്യുന്ന സമയത്ത് അത് കേൾക്കുന്നവരിൽ ഒരു പക്ഷേ പ്രൈം മിനിസ്റ്റർ ഉണ്ടാവാം, ചീഫ് മിനിസ്റ്റർ ഉണ്ടാവാം, ഡോക്ടർ ഉണ്ടാവാം, എഞ്ചിനീയർ ഉണ്ടാവാം. ആ ഏരിയയില് ഉദാഹരണത്തില് ഇവിടെ നിന്ന് സ്റ്റാർലൈനർ എന്ന് പറഞ്ഞുള്ള ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പുതിയ ബോയിങ് ഒരു വാഹനം കടത്തിവിടുന്നു എന്ന് പറയുമ്പോൾ, ആ കണ്ട സുനിത വില്യംസിലേക്ക് പോകുന്നു പറയുമ്പോൾ ഒരു പക്ഷേ ISROയിലെ ചീഫ് സയന്റിസ്റ്റ് അത് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് മണ്ടത്തരം പറയാൻ പറ്റില്ല. ഓരോ സബ്ജക്റ്റ് ഇപ്പൊ മലയാളം ഭാഷയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മലയാളം ഭാഷയിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം നമ്മൾ കേൾക്കുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഏത് സബ്ജക്ട് എടുക്കുമ്പോഴും ആ സബ്ജക്റ്റിൽ അത്രയും എക്സ്ട്രീമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളും പിന്നെ സാധാരണക്കാരനും ഒന്നും പഠിക്കാത്ത ആളുകളും എല്ലാം നമ്മൾ കേട്ടോണ്ടിരിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ട് മണ്ടത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ട് റേഡിയോ സ്റ്റേഷനിലും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട, ഏതെങ്കിലും റേഡിയോ സ്റ്റേഷനിൽ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അവർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ, എക്സ്പീരിയൻസ് ആയിട്ട് വരും എന്നുള്ളത്. അപ്പോഴാണ് നമ്മളുടെ ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് വരുന്നത്. ഓക്കെ, എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടും? എക്സ്പീരിയൻസ് കിട്ടാതെ ഉള്ള മാർഗം, നമ്മൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കണം. എൻ്റെ ഉപ്പ എപ്പോഴും പറയുന്നുണ്ട്, കൈകൊണ്ട് കിട്ടാവുന്ന സാധനത്തിന് വേണ്ടിയിട്ട് നീ ഈ ഇതുണ്ടല്ലോ കൊളുത്തിട്ട് വലിക്കാൻ നോക്കരുത്, കൈകൊണ്ട് തന്നെ എടുക്കണം. അതിന് വേണ്ടിയിട്ട് വെറുതെ നീ കൊളുത്തിട്ട് കഷ്ടപ്പെടണ്ടല്ല. എന്നപോലെ നമുക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ ട്രെയിനിങ്ങോ ഇന്റേൺഷിപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ പോയിട്ട്, ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ, അല്ലല്ല, ഗൂഗിൾ മാപ്പ് ഉണ്ട്, അതെ, ലൊക്കേഷൻ കിട്ടും, ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കോൺടാക്ട് അഡ്രസ് കിട്ടും, ഡിസിഷൻ മേക്കേഴ്സ് ഒക്കെ നമുക്കറിയാം. അപ്പൊ അവിടെ നേരെ ചെല്ലുന്നു, CV കൊടുത്തിട്ട് പറയും എനിക്ക് ഇവിടെ ട്രെയിനിങ് അപ്രന്റിസ്ഷിപ്പ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഫ്രീലാൻസർ വാട്ട് എവർ ഇറ്റ് ഈസ് എനിക്കൊന്ന് ഒരു അവസരം തരണം എന്ന് പറയും, നമുക്ക് ചോദിച്ചു നോക്കാം. അവർ ചിലപ്പോൾ എന്നോ പറയും, നിരാശരാവരുത്, ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിലവിൽ അയ്യോ ഇല്ല, ഇത് ഇവിടുത്തെ അവരുടെ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ എയറിന്റെ ഒരു പോളിസി കൂടി പ്രത്യേകം പറഞ്ഞേക്കണം. ഇവിടെ എമിറാത്തികളായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ഒരു വർക്ക് കൾച്ചറിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന ഒഴിച്ചു നിർത്തിയാൽ മറ്റാർക്കും തന്നെ ഇവിടെ അങ്ങനെ ട്രെയിനിങ് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഇത് പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ദുബായിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനെയോ അല്ലെങ്കിൽ UAE സ്റ്റേഷനെയോ അല്ല, ലോകത്ത് എവിടെയും പല ഭാഗങ്ങളും, ഇപ്പം കാനഡയിൽ റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, മലയാളം റേഡിയോ സ്റ്റേഷൻ ഉണ്ട് കാനഡയിൽ, അവിടുത്തെ RJs ഒക്കെ എനിക്ക് പലരും പരിചയമുള്ള ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവിടുന്ന് ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മഴയെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ സിറ്റിയിലും നല്ല രീതിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെയൊക്കെ നേരിട്ട് പോയി നോക്കാം. നേരിട്ട് പോയിട്ട് കിട്ടില്ലെങ്കിൽ നമ്മളുടെ കോണ്ടാക്ട്സ് ത്രൂ അവിടെ ഏതെങ്കിലും തരത്തിൽ കയറി പറ്റാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. അതും നടക്കുന്നില്ല എങ്കിൽ പിന്നൊരു ഷോർട്ട് കട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് റേഡിയോ സ്റ്റേഷനും കുറെ വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾ വേണ്ടി വരും. അതായത് രാവിലെ തൊട്ട് രാത്രി വരെ ഈ റേഡിയോ അവതാരകർ പറയുന്നത് മാത്രമല്ല, കുറെ പരസ്യങ്ങൾ, ഈ പരസ്യങ്ങളെല്ലാം വോയിസ് ചെയ്യുന്ന എല്ലാം തന്നെ ഒരാൾ തന്നെ ഇരുന്ന് വോയിസ് ചെയ്യുന്ന സമയത്ത് അത് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഫ്രീലാൻസറായിട്ടൊക്കെ വോയിസ് ഓവർ ആർട്ടിസ്റ്റായിട്ടും നമുക്ക് റേഡിയോയിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കയറി പറ്റാൻ പറ്റിയിട്ട്, ആ വഴിയും നോക്കാം. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് റേഡിയോ സ്റ്റേഷനിൽ ട്രെയിനിങ് കിട്ടുന്നില്ല, ഇന്റേൺഷിപ്പിന് പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ടെങ്കിൽ അപ്പോഴും വിഷമിക്കേണ്ടില്ല. നമുക്ക് അതിയായ പാഷൻ ഉണ്ട് എനിക്ക് ഇവിടെ എത്തണം എന്നാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു വഴി കടന്നിട്ടുണ്ട്, അതാണ് മൊബൈൽ ഫോൺ. കാരണം ഇതിലൂടെ നമുക്ക് റേഡിയോയിലൂടെയും TVയിലൂടെയും ആളുകളോട് സംസാരിക്കുന്നതിനേക്കാൾ മില്യൺ കണക്കിന് കൂടുതലാണ്. ഇന്ത്യയിൽ ഇപ്പം ഇന്ന് റോയിട്ടേഴ്സിന്റെ സ്റ്റഡിയാണ്, ആളുകളിൽ 50% കൂടുതൽ ആളുകൾ വാർത്ത കേൾക്കുന്നത് റേഡിയോ, TV, പത്രം ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിലൂടെ, അതായത് ഫോണിലൂടെ നമ്മൾ പലരായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ആളുകൾ വാർത്തയായിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. വാർത്തയായിട്ട് എന്റർടൈൻമെന്റിനും ഇത് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് ഇത്രമാത്രം ഫോളോവേഴ്സ് ഉള്ള സാധനമാണ് നമ്മുടെ ഈ കയ്യിലുള്ള ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതില് ജോലിയൊന്നുമില്ലാതെ ഇനി എന്ത് മുന്നോട്ട് പോകണം എന്ന് വിഷമിച്ചിരുന്ന ഒരു മനുഷ്യന് ഇറ്റലിയിൽ, അപ്പൊ പുള്ളി ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് ഫോണിൽ ചില റിയാക്ഷൻ വീഡിയോസ് ഇട്ടാണ് ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ശമ്പളം അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളായിട്ട് മാറുന്നത്. വയനാടുള്ള ഒരു കുട്ടി
വെറുതെ ഇരുന്നിട്ട് ഓരോ രാവിലെ ചെറിയ സന്ദേശങ്ങൾ ശുഭദിനം എന്ന് പറയുമ്പോഴേക്ക് ആ കുട്ടിയുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് ലോകമൊട്ടാകെയുള്ള ആളുകൾ ഫോളോ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തായി കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ ഫണ്ണായിട്ട് തമാശയായിട്ട് പറയാനുള്ള കോൺഫിഡൻസ് വേണമെന്ന് പറയാമല്ലോ. ആ കോൺഫിഡൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റേഡിയോ മുതലാളിയോ അല്ലെങ്കിൽ ഒരു ടി വി മുതലാളിയോ വിചാരിച്ചാൽ കൊല്ലാൻ കഴിയുന്നതല്ല നിങ്ങളിലുള്ള ആർജെ. നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്, ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെയാണെങ്കിൽ നാട്ടിലില്ല, പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, പിന്നെ നമുക്കറിയാത്ത ഒരുപാട് സോഷ്യൽ മേഖലകളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാം. അവിടെ ഇരുന്ന് നമ്മൾ ഈ റേഡിയോ അവതാരകരാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് മീഡിയയിൽ എവിടെ സംസാരിക്കുകയാണെങ്കിലും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളായിട്ട് സംസാരിക്കണം. അതെ, വേറൊരാളാവാൻ നോക്കരുത്. യേശുദാസിനെ പോലെ പാടാൻ നമുക്ക് യേശുദാസ് ഉണ്ട്. അതെ, അതിനി ഞാനോ വേറെ ആരും നോക്കേണ്ടത്. മമ്മൂട്ടിയെ പോലെ അഭിനയിക്കാനും മമ്മൂട്ടിയുണ്ട്, അദ്ദേഹം അഭിനയിക്കട്ടെ. എന്നെ പോലെ സംസാരിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. ഈ യുണീക്നെസ് ആണ് ആളുകൾ എപ്പോഴും ഇഷ്ടപ്പെടുക. അതെ, അതല്ല വേറൊരാളെ ആ യുണീക്നെസ് ഞാൻ പറയപ്പെടുന്നത് ഫസ്ലുക്ക എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നത് ആ വാർത്തയുടെ മുന്നിലുള്ള ശ്ലോകം ഉണ്ടല്ലോ, വാർത്തകളുമായി അതാണ് ഐഡന്റിറ്റിയാണ് ഇത്. അത് എപ്പോഴും നമ്മൾ നമ്മളായിട്ട് നിൽക്കുമ്പോൾ എന്താണെന്നറിയോ, ആളുകൾ തുടക്കത്തിലൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയുണ്ടെങ്കിലും പിന്നീട് ആളുകൾക്ക് പതിയെ അത് ഇഷ്ടപ്പെട്ടങ്ങ് തുടങ്ങും. അപ്പൊ അങ്ങനെ ആ ഒരു യുണീക്നെസ് നമ്മൾ നമ്മളായിരുന്നു കൊണ്ട് തന്നെ സംസാരിക്കുക, പിന്നെ ഫേക്ക് ആവാതിരിക്കുക, ആളുകളോട് സത്യസന്ധമായിട്ട് മാത്രം കാര്യങ്ങൾ പറയുക. പിന്നെ എപ്പോഴും രാവിലെ എണീക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഇന്ന് ഒരാളെങ്കിലും രാത്രി ആകുമ്പോഴേക്കും ചിരിപ്പിക്കാൻ സാധിക്കും. ഇനി അഥവാ ചിരിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ വാക്ക് ഒരാളെ പോലും വേദനിപ്പിക്കുന്നതാവരുത്. ആ വാക്ക് പിന്നെ നമുക്ക് നാളെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ വിചാരിക്കും അയ്യോ അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തേക്കാന്ന്. ഇനി ഞാനിത് എൻ്റെ വാളിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ ആരെയോ വേദനിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്. അപ്പം അതുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും ചിരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, എല്ലാവരും ചിരിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചു തുടങ്ങുക. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ആളുകൾ പറയും ശരിയാണല്ലോ ആ പയ്യൻ നന്നായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ തന്നെ എത്രയോ പേജസ് നമുക്ക് പരിചയമില്ലാത്ത സ്ഥിരമായിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യുന്നത് കൊണ്ടിട്ടല്ലേ. അങ്ങനെ ആകുമ്പം നമുക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സും വ്യൂസും റീച്ചും ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ഇതേ റേഡിയോയിൽ ഒരിക്കൽ നമ്മളോട് വേണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ ചെന്നിട്ട് പറയാം ഇതാണ് എൻ്റെ CV, ഇതാണ് എൻ്റെ കഴിവ്. ഒരു മില്യൺ ആളുകൾ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നുണ്ട്, ഇത്രയും എന്നെ കെ ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ സേവനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. ഞാൻ ചോദിക്കുന്ന ശമ്പളം തന്നവർ ആ റേഡിയോ സ്റ്റേഷൻ നിങ്ങളോട് വേണ്ടെന്ന് പറയില്ല. കാരണം അവർക്കും വേണ്ടത് ഇതുപോലെ പ്ലീസിംഗ് ആയിട്ട് ആളുകളോട് സംസാരിക്കുന്ന ഇതുപോലെ തന്നെ, കാരണം ഈ സംസാരിക്കുന്നതാണ് നമ്മളുടെ ബിസിനസ്. അതെ, ഇത് നന്നായിട്ട് സംസാരിക്കുകയും ആ സംസാരിക്കുന്നത് കേൾക്കാൻ ആളുകൾ ഉണ്ടെന്ന് കാണുമ്പോഴാണ് ഇവിടുത്തെ വലിയ വലിയ കമ്പനികൾ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള തുക ഈ ഒരു ഈ ഇദ്ദേഹം ജോലി ചെയ്യുന്ന റേഡിയോ സ്റ്റേഷന് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഈ നമ്മളുടെ സംസാരമാണ് നാളെ പണമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഏതൊരു റേഡിയോ സ്റ്റേഷനും മുതലാളിയും വേണ്ടെന്ന് പറയത്തില്ല. അപ്പം അങ്ങനെ ആ ഒരു സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് വേണമെങ്കിൽ റേഡിയോയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയിക്കഴിഞ്ഞാൽ, പണ്ട് പത്രം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ റേഡിയോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ടി വി വന്നിരുന്നു, അതും കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മീഡിയ ആണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ആവുന്നതോട് കൂടിയിട്ട് എന്താണെന്നറിയോ, സംസാരിക്കുന്നവനും അതുപോലെ തന്നെ കാണുന്നതിനും തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ല. അതായത് ഞാൻ ടോയ്ലറ്റിലേക്ക് പോകുമ്പം ഒരാൾ പോലും എനിക്ക് കൂടെ വരില്ല, പകരം അവിടെയും ഈ ഇൻഫ്ലുവൻസർ എൻ്റെ കൂടെയുണ്ട്. അതിനപ്പുറത്തേക്ക് എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ ഗേൾഫ്രണ്ടോ അല്ലെങ്കിൽ എൻ്റെ മക്കളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ പോലും എൻ്റെ ടോയ്ലറ്റിലേക്ക് ഞാൻ എൻ്റെ അലോ ചെയ്യാത്ത സമയത്ത് ഇൻഫ്ലുവൻസറോട് പറയും ആ നീ വന്നോ എൻ്റെ കൂടെ, അവിടെയും നീ എൻ്റെ കൂടെ വേണമെന്നുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പവറും കഴിവും ഉള്ളത്. അപ്പം അതിലൂടെ നിങ്ങൾ സക്സസ്ഫുൾ ഒരിക്കലും വരില്ല, എന്നാൽ പോലും ആ വഴിയും വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ടിലൂടെ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഏത് മേഖലയിലായാലും ഇതിൽ കമ്മ്യൂണിക്കേഷനാണ് ഇതിൽ നടക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് സത്യസന്ധമാവുക, സിമ്പിളാവുക, നിങ്ങളാവുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സമാധാനത്തോടുകൂടിയിട്ടുള്ള വളരെ എല്ലാവരുടെയും മനസ്സിൽ എന്നെന്നും തങ്ങി നിൽക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആർജയാവും നിങ്ങൾക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചാലൊന്നും ഒരു ആർജയാവാൻ കഴിയില്ല. വിളിച്ചു പറയിപ്പിച്ച് ആർജയാവും, പക്ഷേ എന്തെന്നറിയോ, അങ്ങനെ ആകുമ്പോഴേക്കേ നാട്ടുകാരെ കൊണ്ട് പിന്നീട് പറയിപ്പിക്കേണ്ടി വരും.